നമസ്കാരം. അബോർഷനുകൾ ഉണ്ടാക്കുന്ന വേദനകൾ അത് അനുഭവിച്ച ആളുകൾക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. എന്നാൽ തൻ്റേതല്ലാത്ത കാരണത്താൽ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട സമയത്ത് ആ വീട്ടുകാരും, അത് സ്വന്തം വീട്ടുകാരും ഭർത്താവിൻ്റെ വീട്ടുകാരും ഒപ്പം തന്നെ പങ്കാളിയും കുറ്റപ്പെടുത്താനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള പെൺകുട്ടി എത്രത്തോളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. അബോർഷൻ കഴിഞ്ഞതിന് ശേഷം പെൺകുട്ടികൾ സാധാരണയായിട്ട് അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ എന്തൊക്കെ, ഈ ഘട്ടങ്ങളിൽ പങ്കാളികളും കുടുംബാംഗങ്ങളും അവർക്ക് നൽകേണ്ട കട്ട സപ്പോർട്ടുകൾ എന്തൊക്കെയാണെന്നതിനെ കുറിച്ചാണ്. ഞാൻ ജയേഷ്, കൗൺസിലർ ആൻഡ് സൈക്കോളജിസ്റ്റ്, ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റൽ, ഇരിങ്ങാലക്കുട, തൃശ്ശൂർ. ഈ അടുത്ത് ലാസ്റ്റ് വന്നൊരു കേസിൻ്റെ ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പോൾ, ഏകദേശം 32 വയസ്സായ ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് 8 വർഷം കഴിഞ്ഞതിന് ശേഷം 2 വർഷങ്ങൾക്ക് മുമ്പ് പ്രഗ്നൻ്റായി. 3 മാസത്തിനുള്ളിൽ ബ്ലീഡിങ് വന്നതിന് ശേഷം അത് അബോർട്ട് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുത്തതിൻ്റെ ഫലമായിട്ട് രണ്ടാമതും പ്രഗ്നൻ്റായി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി 3 മാസമാകുമ്പോഴേക്കും വളർച്ചക്കുറവിൻ്റെ പേരിൽ അത് അബോർട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ 2 അബോർഷൻസ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ സ്ത്രീകളിലും പ്രതീക്ഷകൾ നഷ്ടപ്പെടും, നിരാശ വരും, ടെൻഷൻസ് കൂടും. ഇവിടെ എന്താ സംഭവിച്ചു വെച്ചാൽ, ഇൻഫെർട്ടിലിറ്റിയുടെ ഭാഗമായിട്ട് 5 ലക്ഷം മുതൽ 7 ലക്ഷം രൂപ വരെ ഇതിനു വേണ്ടിയിട്ട് ചിലവാക്കേണ്ടതായിട്ട് അവരുടെ പങ്കാളിക്ക് വന്നു. സോ ഇത്രയും പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ഗർഭിണിയാവുകയും തുടർന്ന് അത് ഗർഭച്ഛിദ്രം നൽകേണ്ടി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വീട്ടുകാരിൽ നിന്നും, അത് ഈ പെൺകുട്ടിക്ക് സ്വന്തം വീട്ടിൽ നിന്നും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും പങ്കാളിയുടെ വീട്ടിൽ നിന്നും വരെ വളരെ തിക്തമായിട്ടുള്ള അനുഭവങ്ങളാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് അവർ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, നീ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ഒന്ന് മര്യാദയ്ക്ക് നോക്കിയിരുന്നെങ്കിൽ ഇത്രയും പണം നമുക്ക് നഷ്ടപ്പെടാതിരിക്കുകയായിരുന്നു. അപ്പോഴും അവർ പണത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഒരിക്കലും ആ ഒരു സ്ത്രീ അനുഭവിക്കുന്ന 2 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയെക്കുറിച്ചൊന്നും അല്ല അവർ ചിന്തിക്കുന്നത്, പണം നഷ്ടപ്പെട്ടതിനെ കുറിച്ചും ഇനി പ്രഗ്നൻ്റ് ആകുമോ എന്നതിനെ കുറിച്ചൊക്കെ തന്നെയാണ്. അബോർഷൻ ചെയ്യേണ്ടി വന്നതിന് ശേഷം പൊതുവേ കേരളത്തിലെ സ്ത്രീകൾക്കിടയിൽ 6 തരത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളാണ് കാണുന്നത്. അതിൽ ആദ്യത്തേതാണ് ഗിൽറ്റ് ഫീലിംഗ്, അല്ലെങ്കിൽ കുറ്റബോധം. ഞാനൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, എൻ്റെ മാത്രം ദൈ ഇങ്ങനെ ജീവിതം സംഭവിക്കുന്നത്, ഞാനൊന്ന് നന്നായിട്ട് കെയർ ചെയ്തിരുന്നെങ്കിൽ ബ്ലീഡിങ് വരുമായിരുന്നില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഭാഗ്യക്കേട് കൊണ്ടാണ് കുഞ്ഞിന് അനക്കക്കുറവുണ്ടാകുന്നത്, ഹാർട്ട് ബീറ്റ് കുറവുണ്ടായത്, അതുകൊണ്ടാണല്ലോ ഇത് അബോർട്ട് ചെയ്യേണ്ടതിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഒരു കുറ്റബോധമുണ്ടോ? അങ്ങനെ കുറ്റബോധമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാനുള്ള താല്പര്യക്കുറവ്, ഒന്നിനോടും ഇൻട്രസ്റ്റ് ഇല്ലായ്മ തുടങ്ങി എല്ലാത്തിൽ നിന്നും ഉൾവലിയുന്ന ഒരവസ്ഥ പൊതുവെ ഒട്ടുമിക്ക ആളുകൾക്കും പ്രത്യേകിച്ച് അബോർഷൻ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ സംഭവിക്കാറുണ്ട്. രണ്ടാമതായിട്ട് കാണുന്ന മറ്റൊരു പ്രശ്നമാണ് ആൻസൈറ്റിയും ടെൻഷനും. ഒന്നോ രണ്ടോ തവണ ഗർഭിണിയായിട്ടും അബോർഷൻ ചെയ്ത് കഴിഞ്ഞ ആളുകൾക്കിടയിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. അതായത് 2 തവണ അബോർട്ടായി, ഇനി 3-ാമതൊരു പ്രഗ്നൻസിയും കൂടി വന്നു കഴിഞ്ഞാൽ ഇതും കൂടി അബോർട്ടായി കഴിഞ്ഞാൽ പിന്നെ എനിക്കെൻ്റെ വീട്ടിൽ എന്ത് വിലയാണുള്ളത്, എൻ്റെ ജീവിതത്തിൽ എന്ത് വിലയാണുള്ളത്, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തില്ലേ, എന്നെ മനസ്സിലാക്കാനായിട്ട് ഇനി എൻ്റെ പങ്കാളിക്ക് കഴിയുമോ, എൻ്റെ പങ്കാളി എന്നെ ഉപേക്ഷിച്ചു പോവോ, എനിക്ക് അമ്മയാകാനുള്ള ഭാഗ്യമില്ലേ, ഇങ്ങനെയുള്ള ഒരുപാട് ഭാവിയെക്കുറിച്ച് ആലോചിച്ചുണ്ടാകുന്ന ആശങ്കകളുടെ ഫലമായിട്ടും ഭയങ്കരമായിട്ടുള്ള ടെൻഷൻസ് പൊതുവെ അബോർഷൻ കഴിഞ്ഞതിന് ശേഷം ഒട്ടുമിക്ക സ്ത്രീകളിലും കാണുന്നുണ്ട്. 3-ാമതായിട്ട് കാണുന്ന മറ്റൊരു പ്രശ്നമാണ് ഡിപ്രഷൻ, അല്ലെങ്കിൽ വിഷാദം. വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് നിലച്ചിരിക്കാതെ അബോർട്ട് ചെയ്യേണ്ടി വന്നതിന് ശേഷം ആ ഒരു സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നിരാശ വരികയും അതിൻ്റെ ഫലമായിട്ട് ഡിപ്രഷൻ പോലെയുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള സ്ത്രീകളെയും എനിക്ക് കെയർ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. 4-ാമത്തത്, ഇങ്ങനെയുള്ള അബോർഷൻസ് റിക്കറൻ്റ് ആയിട്ട് വരുന്നതിൻ്റെ ഫലമായിട്ട് ഫാമിലിയിൽ പ്രോബ്ലംസുകളുണ്ടാകും. പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ, പെൺകുട്ടിയും ഭർത്താവും വീട്ടുകാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ, പെൺകുട്ടിയും സ്വന്തം വീട്ടുകാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ബ്രദറിലോ സിസ്റ്ററിലോ ഒക്കെ എല്ലാം തമ്മിലുള്ള ഒരു അൺഹെൽത്തി റിലേഷൻഷിപ്പൊക്കെ എല്ലാം ഇങ്ങനെ അൺവാണ്ടഡ് അബോർഷൻസിൻ്റെ ഭാഗമായിട്ടൊക്കെ എല്ലാം ഉണ്ടാകുന്നുണ്ട്. 5-ാമതായിട്ടാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. വളരെ സന്തോഷത്തോടു കൂടി 800 കുഞ്ഞിക്കാലം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് ഈ പറയുന്ന അപകടങ്ങൾ അബോർഷൻ്റെ രൂപത്തിലേക്ക് വരികയും അത് ഉൾക്കൊള്ളാൻ പറ്റാതെയും മാനസികമായിട്ടത് പൊരുത്തപ്പെടാൻ പറ്റാതെ വരുമ്പോൾ ഉള്ളിലൊരു ഷോക്കായിട്ട് മാറും. അതൊരു ട്രോമ എക്സ്പീരിയൻസ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രഗ്നൻ്റ് ആകാൻ പോലും പേടിയാണ്.
അങ്ങനെ പ്രഗ്നൻസി ആകുമ്പോൾ ഒരു പേടിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് എസ്പെഷ്യലി സെക്ഷൽ റിലേഷൻഷിപ്പിലൊക്കെ എല്ലാം ഏർപ്പെടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുകളെല്ലാം അവർക്കുണ്ടാകും. ഒപ്പം തന്നെ ഉറക്കക്കുറവ്, അമിതമായിട്ട് ദേഷ്യം, ഒന്നിനോടും താല്പര്യമില്ലായ്മ, എല്ലാത്തിൽ നിന്നും ഉളിവിരിയുന്നു, ആക്ടിവിറ്റീസുകളൊന്നും ഇല്ലാതെ ഒരു പേടിച്ചരണ്ട പോലെയെല്ലാം ജീവിക്കുന്ന ഒരവസ്ഥ കുറച്ച് സ്ത്രീകളിലും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആറാമതായിട്ടാണ് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം. റിക്കറൻ്റ് അബോർഷൻസ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ജീവിക്കുന്ന സമയത്ത് വിദ്യാഭ്യാസ കുറവുള്ള ഫാമിലിയൊക്കെ ആണെങ്കിൽ എപ്പോഴും കുറ്റപ്പെടുത്താനായിട്ട്, പ്രത്യേകിച്ച് ഹസ്ബൻഡ് വീട്ടുകാർ മാത്രമല്ല ഏറ്റവും വലിയ ചോദ്യങ്ങൾ ഉണ്ടാവുക നാട്ടുകാരുടെ ഭാഗത്തു നിന്നാണ്. എന്ത് അബോർട്ടായി, ശ്രദ്ധിക്കാനായിട്ടാണോ, വേറെ എന്തെങ്കിലും ഫ്രൂട്ടുകൾ കഴിച്ചോ, ഇനി പ്രഗ്നൻ്റ് ആകുമോ, ഇനി എന്നാണ് ആകുന്നത്, എന്ത് ട്രീറ്റ്മെൻറ്റുകളാണ് എടുത്തത്, ആ ഡോക്ടറെ കാണും അവർ മികച്ചതാണ്, ഈ ഡോക്ടർ മോശമാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രായത്തിലും അല്ലെങ്കിൽ ജാതകമൊക്കെല്ലാം നോക്ക്, ഇവിടെ ചിലപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെ നാട്ടുകാരിൽ നിന്നും എല്ലാ ഭാഗത്തു നിന്നും കുറ്റപ്പെടുത്തലുകളും അതുപോലെ തന്നെ മൂനവെച്ച സംസാരങ്ങളൊക്കെ എല്ലാം ഉണ്ടാവുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു സമയത്ത് അവരെ ഹാൻഡിൽ ചെയ്യാനായിട്ടൊക്കെ എല്ലാം. അതിൻ്റെ ഫലമായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസുകളൊക്കെ എല്ലാം കണ്ടുവരുന്നുണ്ട്. ഈ പറയുന്ന ആറ് പ്രശ്നങ്ങളാണ് പൊതുവെ അബോർഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്കിടയിൽ കണ്ടുവരുന്നത്. അതുകൊണ്ട് ദയവചെയ്ത് പുരുഷന്മാരും അവരുടെ വീട്ടുകാരും പെൺകുട്ടിയുടെ വീട്ടുകാരും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായതിന് ശേഷം അവരെ കുറ്റപ്പെടുത്താതെ ഇനി പറയുന്ന രീതിയിൽ അവരെ കെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ട് നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യുക. അബോർഷൻ പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കും. പ്രത്യേകിച്ച് അൺവാണ്ടഡ് പ്രഗ്നൻസിയുടെ പേരിൽ ഉണ്ടാകാം, ഇഷ്ടമല്ലാത്ത പ്രഗ്നൻസിയുടെ പേരിൽ ഉണ്ടാകാം, ബ്ലീഡിങ് വന്നത് കൊണ്ട് ഉണ്ടാകാം, ഹാർട്ട് ബീറ്റിൽ കുറവ് കൊണ്ടോ ഏതെങ്കിലും അവയവങ്ങളുടെ വളർച്ച കുറവ് കൊണ്ടോ, സ്കാനിങ്ങിൽ കുഞ്ഞിന് ഭീഷണിയും ഒപ്പം തന്നെ അമ്മയുടെ ആരോഗ്യത്തിന് ഭീഷണിയാണെങ്കിൽ നമ്മൾ 20 ആഴ്ചയ്ക്ക് മുമ്പേ തന്നെ അബോർഷൻ റെക്കമെൻഡ് ചെയ്യാറുണ്ട്, അത് നടത്താറുണ്ട്. അങ്ങനെ നടത്തി കഴിയുമ്പോഴും സ്വാഭാവികമായിട്ടും കുഞ്ഞിനെ ആഗ്രഹിച്ച ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സമയമെടുക്കും ആ ഒരു സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട്. അതിൻ്റെ ഫലമായിട്ട് അബോർഷൻ കഴിഞ്ഞാലും അവരിൽ നേരത്തെ പറഞ്ഞ പോലുള്ള ഫീലിങ്സുകൾ ഉണ്ടാകുമ്പോൾ നിങ്ങളെല്ലാവരും ആ ഒരു സാഹചര്യത്തെ ആദ്യം ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം, അംഗീകരിക്കണം. എന്നിട്ട് അവർക്ക് നല്ല ധാർമ്മികമായിട്ടുള്ള പിന്തുണ കൊടുക്കാം, നേരത്തെ പറഞ്ഞ പോലെ കട്ട സപ്പോർട്ട് കൊടുക്കാം. സാരമില്ല, ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്, എത്ര ആളുകൾക്ക് ഇത് സംഭവിച്ചിട്ടുള്ളത്, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു, അങ്ങനെ എന്തോരോ കാര്യങ്ങൾ നമുക്ക് പല രൂപത്തിൽ നഷ്ടങ്ങളായിട്ട് വരുന്നു, ഇതൊന്നും പേടിക്കേണ്ട, നമുക്ക് നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനല്ലേ വേണ്ടത്, ആരോഗ്യമില്ലാത്തതല്ലോ. അതുകൊണ്ട് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു, ഇനി നമുക്ക് വരുന്നത് പുതിയൊരു ജീവിതമാണ്, പുതിയൊരു കുഞ്ഞാണ് വരുന്നത്, നമുക്കതിന് വേണ്ടിയിട്ട് 3 മാസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞിട്ട് എല്ലാ വീട്ടുകാരും നല്ലൊരു ധാർമ്മികമായിട്ടുള്ള പിന്തുണ കട്ട സപ്പോർട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. രണ്ടാമതായിട്ട് അങ്ങനെ നമ്മൾ സിറ്റുവേഷൻസ് ആക്സെപ്റ്റ് ചെയ്തു, നല്ല സപ്പോർട്ട് കൊടുത്തു, അതിൻ്റെ ഒപ്പം തന്നെ അവരെ നന്നായിട്ട് കെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഈ ഒരു സമയത്ത് ടെൻഷൻസും നിരാശകളും അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസുകളും മറ്റുള്ള ആളുകൾ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എപ്പോഴും സ്ത്രീകൾക്കുണ്ടായിരിക്കും. ആ ഒരു സമയത്ത് പങ്കാളിയും അവരുടെ വീട്ടുകാരും സ്വന്തം വീട്ടുകാരും നന്നായിട്ട് ആളെ കെയർ ചെയ്യുക, എല്ലാ കാര്യത്തിനും കെയർ ചെയ്യുക, നല്ല രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക, ഒറ്റയ്ക്ക് ഇരുത്താതിരിക്കുക, എല്ലാത്തിനും നിന്ന് നമ്മൾ അവരെ ഇൻവോൾവ് ചെയ്ച്ച് മോട്ടിവേറ്റ് ചെയ്ത് നന്നായിട്ട് അവരെ പ്രോത്സാഹനം കൊടുത്ത് ഇതൊരു പാസ്റ്റ് എക്സ്പീരിയൻസ് ആക്കി മാത്രം ഇത് കാണാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നന്നായിട്ട് കെയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് നല്ലൊരു ഫീലിങ്ങും ഒപ്പം തന്നെ കോൺഫിഡൻസും നന്നായിട്ട് ബിൽഡ് ചെയ്ത് വരും. മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിംറ്റംസുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മാത്രം വിചാരിച്ചാൽ നിങ്ങൾ പങ്കാളിയെ കൃത്യമായിട്ടും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അത്തരം സന്ദർഭങ്ങളിൽ അമിതമായിട്ടുള്ള ടെൻഷനും നിരാശയും വിഷമങ്ങളും അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസും പോസ്റ്റ് ക്രൊമാറ്റിക് സ്ട്രെസ് ഡിസോർഡേഴ്സും ഉണ്ടെങ്കിൽ നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ കണ്ട് ഒരു ഫാമിലി കൗൺസിലിംഗ് എടുക്കുക, ഒരു ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് എടുക്കുക. ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതിനൊക്കെയുള്ള എല്ലാ സൈക്കോതെറാപ്പീസൊക്കെ എല്ലാം ചെയ്ത് മെൻ്റലിയും ഫിസിക്കലിയും ഫിറ്റായതിനു ശേഷം മാത്രം അടുത്തൊരു കുഞ്ഞിനെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് മാനസികമായിട്ടുള്ള ആഘാതങ്ങൾ അബോർഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ പങ്കാളിക്കുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടാതെ ഞങ്ങളെ പോലെയുള്ള ആളുകളെ കൺസൾട്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക.
അതുപോലെ തന്നെ അവസാനമായിട്ട് അവരുടെ മനസ്സിനകത്തേക്ക് നല്ല നല്ല ഓർമ്മകൾ നിങ്ങൾ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതെപ്പോഴും സാധിക്കുക പാർട്ട്ണർക്ക് തന്നെയാണ്. സോ എല്ലാ പുരുഷന്മാരും ചെയ്യേണ്ടത് ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടായതിനു ശേഷം, നെഗറ്റീവ് എക്സ്പീരിയൻസുകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായതിനു ശേഷം, മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്ത് കെയർ ചെയ്ത് എല്ലാ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കുന്ന ഒപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിരുന്ന ആളുകളിൽ എങ്ങനെയായിരുന്നു നിങ്ങൾ ജീവിച്ചിരുന്നത് ആ രീതിയിലുള്ള ഒരു ലൈഫ് നിങ്ങൾ മോൾഡ് ചെയ്ത് കൊണ്ടുപോകാനും, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ലൈഫ് നിങ്ങൾ അഡോപ്റ്റ് ചെയ്ത് വീണ്ടും, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ നാളുകളിൽ, വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് പെരുമാറിയിരുന്നത് ആ രീതിയിൽ പെരുമാറുക, യാത്ര ചെയ്യുക, ആളുകളുമായിട്ട് ഇടപഴകുക, അങ്ങനെ നല്ല രീതിയിൽ നിങ്ങൾക്കിടയിൽ നല്ലൊരു ഇൻ്ററാക്ഷനും നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പും കൂടി ബിൽഡ് ചെയ്ത് ന്യൂ മെമ്മറീസ് ഒക്കെ എല്ലാം ആളുടെ മനസ്സിനകത്തേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഞാൻ ഏറ്റവും ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതൊരു വൂണ്ടായിട്ട് മാറാതെ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ചിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളുടെ പങ്കാളികൾ ശ്രമിക്കും. അതുകൊണ്ട് അബോർഷൻസ് ഏതൊരാൾക്കും എപ്പോൾ വേണേലും വരാം. ആ ഒരു സമയത്ത് അവരെ കുറ്റപ്പെടുത്താനോ അവരെ പഴിചാരാനോ അവരെ മുനവെച്ച രീതിയിൽ സംസാരിക്കാനോ ശ്രമിക്കാതെ അവരെ മനസ്സിലാക്കുകയും അവർക്ക് വേണ്ട നല്ല സപ്പോർട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിച്ച വ്യക്തികൾക്ക് മാത്രമേ അതിൻ്റെ വേദന മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ എല്ലാ ഹസ്ബൻഡ്സും നിങ്ങളുടെ പാർട്ട്ണറെ നന്നായി